ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കൗണ്ടിംഗ് കാസ് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത് മാരുതിയുടെ 800 ആണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായി 800 ഒക്കെ പരിചയപ്പെടുത്തണം എന്ന്. കാരണം ഒരു നല്ലൊരു ബഡ്ജറ്റ് ലെവലിൽ നോക്കുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് എന്താ പറയുക, സ്റ്റാർട്ടിംഗ് ലെവലിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഈ ഒരു ഇപ്പോൾ മഴയൊക്കെ ആയി അല്ലെങ്കിൽ ലോക്ക്ഡൌൺ ആയി പലർക്കും ഫിനാൻഷ്യലായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ ചെറിയ വണ്ടികളാണ് ഇപ്പോൾ ഒരുപാട് പേര് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള എന്നുണ്ടെങ്കിൽ വളരെ ക്വാളിറ്റിയുള്ള വണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത്രയും ഞാനൊരു ബെറ്റ് ഒക്കെയാണ്, ഇത്രയും ക്വാളിറ്റിയുള്ള 800 വളരെ ചുരുക്കമായിരിക്കും കിട്ടുന്നത്. അത്രക്ക് വെൽ മെയിൻറ്റൈൻഡ് ഒരു വണ്ടിയാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോണത്. അപ്പോൾ ഈ വണ്ടി 2001 മോഡല് 800 ആണ്. 800 എന്ന് പറയുമ്പോൾ ഇത് MPFI എഞ്ചിൻ 5-speed ഗിയർ ബോക്സ് ആണുള്ളത്. അത് കൂടാതെ ഇത് 79,000 kilometer മാത്രമേ വണ്ടി ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ ഇടയിൽ ഞാൻ പറയുന്നതാണ്. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ബെനിഫിറ്റുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞേക്കാം, വേറെ ഒന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു വണ്ടിയുണ്ട്, നിങ്ങൾക്കത് സെയിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഷോറൂം ആയുവേല് ഫോർമുല 1 മോട്ടോഴ്സ് എന്ന് യൂസ്ഡ് കാർ ഷോറൂമിൽ ഇവിടെ കൊണ്ട് നിങ്ങൾക്ക് പാർക്ക് ചെയ്തിടാം. ഇവിടെ ഇഷ്ടംപോലെ വാക്കിൻസ് ഉണ്ട്. അപ്പോൾ വന്നേക്കണ കസ്റ്റമർ എല്ലാവർക്കും നിങ്ങളുടെ വണ്ടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് സെയിലാക്കി തരും. ഓക്കെ, പിന്നെ ഈ ഇവിടെ എത്തിപ്പെടാൻ വരാത്ത ആൾക്കാർ, ഇപ്പോൾ നമുക്കറിയാം ദൂരെയുള്ള ആൾക്കാർ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ദൂരെയുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കോൺടാക്ട് ചെയ്യുക, നമ്മുടെ ചാനലിൽ കൂടി നിങ്ങളുടെ വീഡിയോസ് പ്രൊമോട്ട് ചെയ്ത് തരും. അപ്പോൾ ഇത്രയൊരു സ്കീം ഇപ്പോൾ നിലവിലുണ്ട്. പിന്നെ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തിനാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് ഹിറ്റ് ചെയ്യുക. കാരണം ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, അപ്പോൾ നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നാൽ നിങ്ങൾക്ക് കാണണം, നിങ്ങൾക്ക് വണ്ടി വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഒരാഴ്ച, രണ്ടാഴ്ച, മൂന്നാഴ്ച, ചിലപ്പോൾ ഒരു മാസം, രണ്ട് മാസം ഒക്കെ ഉണ്ടായിരിക്കും നിങ്ങൾ വീഡിയോ കാണുമ്പോഴത്തേക്കും വണ്ടി സെയിലായി പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വൈകാതെ തന്നെ ബെല്ലൈക്കൺ സബ്സ്ക്രിപ്ഷൻ എല്ലാം ഇപ്പോൾ തന്നെ ചെയ്തേക്കാം. നമുക്ക് നേരെ ഈ ഒരു 800 ആ ഒരു വീഡിയോ കണ്ടിട്ട് തിരിച്ചു വന്നേക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മാരുതി 800. ഇത് 2001 മോഡലാണ്. 2021 വരെയും വാലിഡ് പെർപ്പസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് 5-speed ആണ്. അതേപോലെ തന്നെ ഈ വണ്ടി MPFI എഞ്ചിനാണ്. ഇനി നമ്മൾ ഈ വണ്ടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ, ഒരു ബഡ്ജറ്റ് ലെവലിൽ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാം, ഒരു ഫാമിലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല വെഹിക്കിളാണത്. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു ഫിനിഷിംഗ് നിങ്ങൾക്ക് നോക്കാം. ഒരു രീതിയിലുള്ള ഒരു സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. വളരെ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കണ ഒരു വണ്ടി തന്നെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധയോടുകൂടി ഇതിൻ്റെ അഡ്ജസ്റ്റും കാര്യങ്ങളും നോക്കിയേക്കാം. അതേപോലെ ഹെഡ് ലാമ്പും ബോണറ്റും എല്ലാം നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിക്കാം. വളരെ നല്ല എക്സ്ട്രീം ക്വാളിറ്റി തന്നെ നമുക്കിവിടെ എടുത്തു പറയാവുന്നതാണ്. അറുപത് ശതമാനം ടയർ ഇപ്പം നിലവിൽ ബാക്കിയുണ്ട്, നമുക്ക് നേരിട്ട് തന്നെ കാണാം. കൂടാതെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ എഡ്ജസ് ഒന്ന് ക്ലിയർ ആയിട്ട് കാണിച്ചു തരികയാണ്. ബംബേഴ്സൊക്കെ നോക്കാം. ചെറിയ ചെറിയ ഒരു എന്താ പറയുക, സ്ക്രാച്ചും കാര്യങ്ങളല്ലാതെ നമുക്ക് മേജറായിട്ടൊന്നും എടുത്ത് പറയാനും കാര്യങ്ങളൊന്നുമില്ല. ഇത് 2001 വെഹിക്കിളാണെന്നും കൂടി നമ്മൾ എടുത്ത് നോക്കേണ്ടിയിരിക്കുന്നു. കൂടാതെ നമുക്ക് റൈറ്റ് ലെഫ്റ്റ് സൈഡിലെ ആ ഒരു ടയർ കൊണ്ട് നോക്കുമ്പോൾ ഒരു 50-60% ടയർ ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് എടുത്ത് പറയാവുന്നതാണ്. കൂടാതെ നമുക്ക് വീൽ കപ്പും കാര്യങ്ങളൊക്കെ വണ്ടി ഒപ്പം തന്നെ വരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ എഡ്ജസ് ഡോറിൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ ശ്രദ്ധിച്ച് നോക്കാം. എന്തെങ്കിലും രീതിയിലുള്ള ചളക്കോ അല്ലെങ്കിൽ ഒരു സ്ക്രാച്ചോ മേജർ സ്ക്രാച്ചസോ കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് നമുക്ക് ഇവിടെ നോക്കാവുന്നതാണ്. റിയർ ഭാഗത്തെ ടയർ നമ്മൾ നോക്കുകയാണെങ്കിൽ അറൗണ്ട് 60% ടയർ ഉണ്ടെന്ന് നമുക്ക് ഇവിടെ എടുത്ത് പറയാവുന്നതാണ്. നിങ്ങൾക്കൂടെ ബ്രാൻഡിങ് കാണാം. 5-speed 12-valve MPI എന്ന് എഴുതിയുണ്ട്. ഭാരത് 3 സ്റ്റാൻഡേർഡ് ആണ്. കൂടാതെ നമുക്ക് റൈറ്റ് സൈഡിലെ 800DX ബ്രാൻഡ് നെയിമും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു റൈറ്റ് ഭാഗവും അതേപോലെ തന്നെ ഇൻറ്റീരിയേഴ്സും ഒന്ന് പരിചയപ്പെട്ടു. ഇൻറ്റീരിയേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ആ ഒരു സംശയമായിരിക്കും, ഇത്രയും പഴയ വണ്ടിക്ക് ഇൻറ്റീരിയേഴ്സ് എങ്ങനെയുണ്ടാവുന്നു. ഒരു രീതിയിലുള്ള ഒരു ഡൗട്ടും വേണ്ട, വളരെ നല്ല രീതിയിലുള്ള ഇൻറ്റീരിയേഴ്സ് തന്നെയാണ് ഈ വണ്ടിക്ക് വരുന്നത്. നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഇവിടെ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഡോർ തുറക്കുമ്പോൾ തന്നെ ഡോർ പാഡിൻ്റെ ആ ഒരു ഫിനിഷിംഗ് തന്നെ നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. സാധാരണ നമ്മൾ ഇത്രയും പഴയ ഒരു 800 അല്ലെങ്കിൽ ഈ ഒരു മോഡൽ വണ്ടികൾ നമ്മൾ നോക്കുമ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള അപാകതകൾ കാണാൻ പറ്റും. ഇവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ക്ലോസ് വ്യൂ കാണിച്ചു തരികയാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ ഇവിടെ നോക്കാം. ഡോറിൻ്റെ ആ എഡ്ജസും കാര്യങ്ങളൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് തന്നെ കാണിച്ചു തന്നേക്കാം. കാരണം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായി പഴയ വണ്ടികളുടെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിക്കണം, അതിൻ്റെ പേരിൽ തന്നെ ഞാൻ സൂം ചെയ്ത് കാണിച്ചിരുന്നുണ്ട്. ഇനി നമുക്ക് ഇൻറ്റീരിയർ ഭാഗം നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൂടെ കാണാൻ പറ്റും എന്താണ് സീറ്റ്. സീറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഇത് ഒറിജിനൽ സീറ്റ്, കമ്പനി സീറ്റാണ് ഈ കിടക്കുന്നത്. അത് നിങ്ങൾക്ക് നേരിട്ട് തന്നെ കാണാം. കുറച്ചുകൂടി നമുക്ക് ഇൻറ്റീരിയർ ഭാഗം ഒന്ന് വിശദമായിട്ട് നോക്കണമെങ്കിൽ നിങ്ങൾക്കിവിടെ ആ ഒരു ഡാഷ്ബോർഡും അതേപോലെ തന്നെ AC വെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിവിടെ തന്നെ നോക്കാവുന്നതാണ്.
മീറ്ററിലെ കിലോമീറ്റേഴ്സ് നിങ്ങൾക്ക് നോക്കാം. ഇപ്പോൾ എനിക്കിവിടെ കാണാൻ പറ്റുന്ന 79 അറൗണ്ട് ആണ്. പക്ഷേ അത് എത്ര ശതമാനം വിശ്വാസ്യത ഉണ്ടെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ഇത്രയും പഴയ വണ്ടിയാണ് നമ്മുടെ അടുത്ത് വെഹിക്കിൾ പോകുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്കിവിടെ എസിയും കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്ക് ഓൾറെഡി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കാണാം, എസിയുടെ ആ ഒരു സ്വിച്ചും ഫാനും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ തന്നെ അവൈലബിൾ ആണ്. കൂടാതെ നമ്മൾ ഡൗൺ സൈഡിലേക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വണ്ടിയുടെ ഒപ്പം തരുന്നുണ്ട്. കൂടാതെ നമുക്ക് മാറ്റും ആ ഒരു എറൗണ്ട് ഒരു ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ആ ഒരു ഒരു വൃത്തി നമുക്കിവിടെ കാണാൻ പറ്റും. അത് കൂടാതെ നമുക്ക് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലെ ഡോർ പാഡായാലും അല്ലെങ്കിൽ സീറ്റ് ആയാലും അല്ലെങ്കിൽ നമുക്ക് റിയർ ഭാഗത്ത് ആ ഒരു പാസഞ്ചർ സൈഡായാലും എവിടെ നോക്കിയാലും നിങ്ങൾക്ക് ആ ഒരു 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 ഭംഗി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. കൂടെ നിങ്ങൾക്ക് ഇവിടെ തന്നെ ആ റിയർ ഭാഗത്ത് ആ സീറ്റ് ഞങ്ങൾക്ക് ക്ലോസ് ആയിട്ടൊന്ന് കാണിച്ചു തന്നേക്കാം. കൂടാതെ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു എന്താ പറയുക, ആ സീറ്റിൻ്റെ ആ ഒരു ഭംഗിയും അതേപോലെ തന്നെ ആ ഒരു ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ടൊന്ന് നോക്കിയേക്കാം. ഞാൻ മെയിനായിട്ടൊരു കാര്യം ഹൈലൈറ്റ് ചെയ്യാൻ വിട്ടുപോയി, ഇതിൻ്റെ ആ ഗിയർ സിസ്റ്റം നിങ്ങൾ നോക്കിയേക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5-speed ഗിയേഴ്സ് ആണ്, 5+1 ആണ് ഇതിൻ്റെ ഗിയർ സിസ്റ്റം വരുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഔട്ട് ചെയ്തിട്ട് ഇതിൻ്റെ പാസഞ്ചർ സൈഡ് ഒന്ന് പരിചയപ്പെട്ടേക്കാം. ഇതിൻ്റെ സീറ്റും കാര്യങ്ങളും ക്വാളിറ്റിയൊക്കെ നോക്കിയേക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ കാണാണ് ഈ ഒരു 800 ആ ഒരു പാസഞ്ചർ സൈഡ്. പാസഞ്ചർ സൈഡ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും വളരെ നല്ല ക്വാളിറ്റി തന്നെ ഇതിൻ്റെ ഡോർ പാഡും അതേപോലെ തന്നെ ആ ഒരു എഡ്ജസും കാര്യങ്ങളും കൂടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് തന്നെ കാണാം. ലെഗ് സ്പേസിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്കൊരു ഫാമിലിക്ക് അത്യാവശ്യം നല്ല കംഫർട്ടായിട്ടൊന്ന് യാത്ര ചെയ്യാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. കൂടാതെ നമുക്ക് ഇതിൻ്റെ ഡിക്കി അല്ലെങ്കിൽ ബാക്ക് സൈഡ് നമ്മൾ നോക്കുമ്പോൾ തന്നെ ഇവിടെ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്ട്രാ വരുന്നുണ്ട്. എല്ലാ വെഹിക്കിൾസിൻ്റെ ഞാൻ അതിൻ്റെ ബോണറ്റ് അപ്പ് ചെയ്തിട്ട് എഞ്ചിൻ ഭാഗം കാണിച്ചു തരാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു 800 എഞ്ചിൻ ഭാഗം ഒന്ന് പരിചയപ്പെട്ടേക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് മാരുതി 800 2001 മോഡലിൻ്റെ ആ ഒരു എഞ്ചിൻ ഭാഗം. വിശദമായിട്ടാണ് ഞാൻ കാണിച്ചു തന്നേക്കാം. എന്തെങ്കിലും ഭാഗങ്ങൾ നിങ്ങൾക്ക് ഒന്ന് ക്ലോസ് ആയിട്ട് സൂം ചെയ്ത് നോക്കണമെന്നെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് നോക്കാവുന്നതാണ്. അഡ്ജസ്റ്റ് കൂടി ശ്രദ്ധിക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു ഓയിലിൻ്റെ ഭാഗങ്ങളും അതേപോലെ തന്നെ എന്തെങ്കിലും ലീക്കേജോ കാര്യങ്ങളോ ഒരു ഡിസ്ലൊക്കേഷനൊക്കെ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ക്ലോസ് ആയിട്ട് നോക്കാവുന്നതാണ്. വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് നോക്കാവുന്നതാണ്. ഇനി അടുത്ത് നമുക്കിതിൻ്റെ ബൂട്ട് സ്പേസ് ഒന്ന് പരിചയപ്പെട്ടേക്കാം. ബൂട്ട് സ്പേസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഒരു ഒരു സ്മോൾ ഫാമിലിക്ക് യാത്ര ചെയ്യാവുന്ന രീതിയിലുള്ള ബൂട്ട് സ്പേസാണ് ഈ വണ്ടി നമുക്ക് തരുന്നത്. ഇവിടെ നമുക്ക് അത്യാവശ്യം സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കൂടാതെ നല്ലൊരു ക്വാളിറ്റി ഫ്ലോർ മാറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഓൾറെഡി ഫിക്സ്ഡ് ആണ് ഈ വണ്ടിയുടെ ഒപ്പം തന്നെ വരുന്നുണ്ട്. കൂടാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ എഡ്ജസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലോസ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നതാണ്. ഒന്ന് വിശദമായിട്ടൊന്ന് നോക്കിയേക്കാം. എന്തെങ്കിലും രീതിയിലുള്ള പാച്ച് വർക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് നിങ്ങൾക്ക് ഇവിടെ നോക്കാവുന്നതാണ്.
അപ്പൊ ഇത്രയൊക്കെ ആയിരുന്നു 800 വിശേഷങ്ങൾ. ഇനി നമുക്ക് വില ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. ഈ ഒരു 800 ഫുള്ള് വ്യൂ കണ്ടില്ല, എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ, നല്ല സൂപ്പർ വണ്ടി തന്നെയാണ്, വളരെ നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് ഓടിച്ചാണ് ഒരു വണ്ടി തന്നെയാണ് ഈ ഒരു 800. ഇതിന്റെ ടയർ ഭാഗം എല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോ ഇനി ഇതിന്റെ റേറ്റ്, ഇതിന്റെ റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസ്കിംഗ് പ്രൈസ് ആണ്. ഈ പ്രൈസ് നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ താഴെ തന്നെ നമ്പറിൽ വിളിച്ചിട്ട് റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ റേറ്റ് 55,000 രൂപയാണ് ഇപ്പോൾ ഫിക്സ് ചെയ്തേക്കണം. ഇത് ആസ്കിംഗ് പ്രൈസ് ആണ്. അപ്പൊ ഇതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോറൂമായിട്ട് ബന്ധപ്പെടാം, കോൺടാക്ട് ചെയ്യുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നുണ്ടെങ്കിൽ ഇത് എറണാകുളം ജില്ലയിൽ ആലുവയില് യൂസ്ഡ് കാർ ഷോറൂമായിട്ടുള്ള ഫോർമുല 1 മോട്ടോഴ്സ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വണ്ടികൾ കിടക്കുന്നുണ്ട്. ഈ ഒരു ബഡ്ജറ്റുള്ള വണ്ടികൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ ഇവിടെ വരികയാണെങ്കിൽ ഇങ്ങനത്തെ വണ്ടികൾ കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഡ്വാൻസ് ചെയ്യാം. ഇനി ഞാൻ എടുത്തു പറയണേ, ഇങ്ങനെ ഇത്രയും ഓൾഡ് വണ്ടികൾക്ക് ഒന്നും ലോൺ നമുക്ക് കിട്ടില്ല. അത് ഞാൻ എടുത്തു പറയാണ്. ലോൺ നമുക്ക് 2010 മുകളിലേക്കുള്ള വണ്ടികൾക്ക് മാത്രമേ ലോൺ പ്രതീക്ഷിച്ചാൽ മതി. അപ്പൊ ഇതൊന്നും ഇതിന് ലോൺ കിട്ടില്ല, കാരണം ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ലോൺ കിട്ടുമോ കിട്ടുമോ. അതിന്റെ പേരിലാണ് ഞാൻ എടുത്തു പറയണം. അപ്പൊ ഇത്രയൊക്കെ സ്കീമുകൾ നമ്മൾ ഫോർമുല 1 മോട്ടോഴ്സും അതുപോലെ കൗണ്ടിങ് കാർസും കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ചേക്കാം, ബുക്ക് ചെയ്യാം. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.